മോളോ? അതെ, ഹാങ്കോങ്ങിലുള്ളതിന് ചേട്ടൻ സിന്നിന്റെ മകള്. ഞാൻ ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കാം. ഓക്കേ. ആ ഗ്രൂപ്പിന്റെ ലീഡർ ഇവനാണ്, വാൾട്ടർ. നിങ്ങൾ മൂന്നുപേരെയും ഒരുത്തം പറ്റിച്ചു എന്ന് പറയാൻ നാണമില്ലേ? ടോറോ, നീ പോയി ആ ഷീൽഡ് എടുത്തോണ്ട് വാ. ജാക്കി, ആ ഷീൽഡിൽ എന്താ എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടുപിടിച്ചു. അതിൽ രഹസ്യ രേഖകൾ ഉണ്ട് മോനെ, അതിന്റെ ആവശ്യം നമുക്ക് ഇല്ല. അല്ല, ആ ഷീൽഡ് വളരെ പ്രധാനപ്പെട്ടതാ. അങ്കിൾ, എത്ര തവണ ഞാൻ പറഞ്ഞു ആ ഷീൽഡ് നമുക്ക് ആവശ്യമില്ല. അതിന്റെ നടുവിലുള്ള രഹസ്യ വാക്കുകളാണ് ആവശ്യം. അതിലാണ് മന്ത്രമുള്ളത്. എന്താ ഇത്? നിന്റെ ആൾക്കാർക്ക് തീരെ ബുദ്ധിയില്ലേ? ശത്രുക്കൾക്ക് ഇതിന്റെ രഹസ്യം മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് രഹസ്യ വാക്കുകൾ അടങ്ങിയ ഷീൽഡ് തട്ടിയെടുത്തിരിക്കുന്നത്. നമ്മുടെ ബോസ് എന്തിനാ ആ പ്രതിമയെ തന്നെ നോക്കുന്നത്? അത് സംസാരിക്കും. ഇനി ഞാൻ നിനക്ക് തന്ന വാക്കും ആ ഷീൽഡിനെ പോലെ പ്രയോജനമില്ലാതെയായി പോകും. ദയവ് ചെയ്ത് നിങ്ങൾ കുറച്ചുകൂടി ക്ഷമിക്കൂ. ഞാനത് നിങ്ങൾക്ക് തീർച്ചയായും കൊണ്ടുതരാം. ആ ജാക്കി ചാനിന് നമ്മുടെ മാർഗത്തിൽ തടസ്സമുണ്ടാക്കാതിരിക്കാൻ ഞാൻ തീർച്ചയായും ഏർപ്പാട് ചെയ്തോളാം. ഇത് സത്യം, സത്യമാണ്. ചൈനീസ് ഫുഡോ? ഇവിടെ വന്നിട്ടും അത് തന്നെ കഴിക്കണോ? വേറെ നിങ്ങൾ ഓർഡർ ചെയ്യാലോ. ജാക്കി, ആ രഹസ്യ മന്ത്രം എഴുതിയിരുന്ന കല്ലിന് ഭയങ്കര ശക്തിയുണ്ട്. ഇതെന്തിനാ? അതിപ്പോ നീ അറിയണ്ട. പഴയ കാലത്തിലെ വിജ്ഞാനികൾ ഇതുപോലുള്ള 12 കല്ലുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിലും ചൈനക്കാരുടെ രാശികളിലുള്ള മൃഗങ്ങളുടെ ചിഹ്നങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ ഓരോന്നിലും വ്യത്യസ്തമായ പല മന്ത്രങ്ങളും ഉണ്ടായിരിക്കും. ലോകത്തിന്റെ 4 ദിശകളിലും ഇതുപോലുള്ള കല്ലുകൾ ഉണ്ടാവും എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഈ രഹസ്യ കല്ലുകളിൽ ഏതെങ്കിലും ഒന്ന് ദുഷ്ടന്മാരുടെ കയ്യിൽ കിട്ടിയാൽ ഒന്നും വിചാരിക്കരുത്. ഇതൊക്കെ ഇനി എപ്പോഴാ പഠിപ്പിക്കാം? സമയം വരുമ്പോ പഠിപ്പിക്കാം. അല്ല അങ്കിൾ, സത്യമായിട്ട് നിങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഇനിയും എന്നോട് ഇങ്ങനെ നീ ചോദിക്കരുത്. ജാക്കി, ഇത് കണ്ടോ, നിങ്ങളെ പോലെ എനിക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അയ്യോ നീ. കൊച്ചുകുട്ടിയിലെ അറിയാതെ ചെയ്തതാ. മോളെ ക്ഷമ ചോദിക്കേ. എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ ചെയ്തത്. ബുദ്ധിയോടെ പ്രവർത്തിച്ചാലേ കഴിവ് പ്രദർശിപ്പിക്കാനാവൂ. മണ്ടത്തരം കാണിച്ചാ മറ്റുള്ളവർക്ക് പൊല്ലാപ്പാകും. നീ ബുദ്ധി സാമർത്ഥ്യത്തോടെ പെരുമാറുന്നവരെ ഞാൻ ഇന്ന് നിന്നെ പഠിപ്പിക്കില്ല. മനസ്സിലായോ? മനസ്സിലായില്ല. ആദ്യം എല്ലാരോടും മര്യാദയോടെ പെരുമാറാൻ പഠിക്കണം. മനസ്സിലായോ? വേഗം കഴിക്കേ. മര്യാദയോടെ പെരുമാറണം. ആർത്തി പണ്ടാരം പോലെ കഴിക്കല്ലേ ജോലി, കുറച്ച് ഡീസന്റ് ആയിട്ട് കഴിക്കേ. ഹലോ, രണ്ട് സൂപ്പ് വേണം. ഇവള് നമ്മെ നാണം കെടുത്തു. കുഞ്ഞുങ്ങൾ എപ്പോഴും അങ്ങനെയാ. സൂപ്പ് അടിപൊളി. നമ്മുടെ രാശി നോക്കാം. നിങ്ങൾക്ക് വലിയൊരു ആപത്ത് വരാൻ പോകുന്നു. നീ വളരെയേറെ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾക്ക് ഇതിലൊക്കെ വിശ്വാസമുണ്ടോ? ഗുഡ് ഈവനിംഗ് ചാൻ. ആപത്ത് വന്നത് കണ്ടോ? ഇപ്പോഴെങ്കിലും വിശ്വസിക്ക്. ആ മാന്ത്രികക്കല്ലേ എവിടെ? ബെസ്റ്റ് ഓഫ് ലക്ക്.